हलो फ्रेंड्स मिनी वैन मत ब्लोगे स्वागत अब इन वीडियो या पचयप गोवे अगोडो फोर्ट अगोडा फोर्ट अब वाले पड़क चंदर कोटयाद कड़लोड चेर स्थित फोर्ट अगोडा फोर्ट मणी की ओपन ओपन आईग् आरु मणिया ई फोर्ट क्लोस अब पनाजी की अड़ा स्थित इवे नाम टिकट टिकट मीन ഇവിടെ ക്യു ആർ കോഡ് സ്കാനിംഗ് ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളോ ഇല്ല എന്നാണ് തോന്നുന്നത് നോക്കാം ടിക്കറ്റ് ഓൺലൈൻ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്കാൻ ചെയ്യേണ്ട ആളുകൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിനകത്തേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും अब इवड़ा ना टिकट टिकट नमु क्यू आर कोड वी स्कैन नमुक सैट टिकट अलग इवे लिक्विडाइट टिकट वी सा अब क्यू आर कोड नाम स्कान समयत फोनपे गूगल पे वी स्कैन क्यू आर कोड अब क्यू आर कोड स्कान उपयोग स्कान कई ना सैटिले सैटिले कई अलूँ डीटेलस को अब पेयमेंट इवते रूपये चार्ज वर अब नमुक मैप नोकी नाम वन ईर वाणी कैरद अब इन मोल ना फोटे कड़क समय इवेर टिकट चेकिंग कौंटर अब वलद वशतर वाली कड़ा कम आलिंगोटे पाल അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമിക്കുന്ന സമയത്തൊക്കെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതിനെ മുതലേക്കെ വളർത്തുന്ന ഒരു പരിപാടിയൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു കടങ്ങാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു സ്റ്റെപ്പാണ് ഇതുവഴി നമുക്ക് മുകളിലേക്ക് പോവാം അതുപോലെ തന്നെ നമുക്ക് വലതുവശത്തോട് ഈ വഴി നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും നമുക്കൊരു കാര്യം ഇതിൽ കയറാം चेंगल स्टेप आदि सूक्षा मोड़े कस्टर लाइट हाउस आयरूट एल पे का लाइट हाउस इवे पणि कई फोटे पणि कह 1976 इंटे प्रवर्तन निर्ती अगर पब्लिकि प्रवेशन निर्ती अब ई लाइट हाउस प्रधानमंत्री निर्मित आवश्यम यूरोपी इवे इोटेती षिप्स वेसल इवे नाविगेशन का वेट दिशासूचक लाइट हाउस स्थापित पीड़ 1976 इंटे प्रवर्तन निर्ती पब्लिकि अोटे प्रवेशन क्लोज ऐश्य वाली लाइट हाउस लाइट पूर्ण चेंगल फोर्ट निर्मित अब इन अपर पार्ट अब लोअर पार्ट फोर्ट निर्मित नाम अपर पार्टी ई संभव टैंकान अन कल तो निर्मित और वलिए टैंक ऐसे 23 लक्ष गाल वेम टैंकान इत कपल वेम वेट यूस टैंकान पोर्चुगीस कपल वे टैंकान आ टांगान पात का अलग तरोटे वी सा क्लोस्ड നമ്മുടെ എൻട്രൻസിൽ നിന്ന് നമ്മൾ കണ്ട കിടങ്ങാണിത്
കോട്ടയ്ക്ക് ചുറ്റും വളരെ വലിയൊരു കടലുണ്ട്. കടലിലേക്ക് നീണ്ടു കിടക്കുന്ന രീതിയിലാണ് ഇത്. അതിന്റെ ആ ഒരു അറ്റം പടിഞ്ഞാറേ അറ്റം അറബിക്കടലാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ മൂലയിലും നാല് മൂലയിലും ഇങ്ങനെയുള്ള ചെറിയ കൊത്തളങ്ങളുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കടലിലേക്ക് നങ്കൂരട്ടിരിക്കുന്ന കപ്പലുകൾ ആക്രമിക്കാൻ, ശത്രു കപ്പലുകളെ ആക്രമിക്കാനൊക്കെ പീരങ്കി വെക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഗ്യാപ്പുകൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ബേക്കൽ ഫോർട്ടിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൊത്തളങ്ങൾ കാണാൻ നമുക്ക്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു ഫോർട്ടാണ്. 1612 ഈ ഒരു ഫോർട്ട് പോർച്ചുഗീസുകാർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കടലിനോട് അഭിമുഖമായി കിടക്കുന്ന ആ ഒരു വശത്ത് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പടിഞ്ഞാറ് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെ മനോഹരമായ കാഴ്ച ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ദൂരെ നമുക്ക് കാണുന്നതാണ് വാസ്കോ ബീച്ച്. വാസ്കോ ബീച്ചിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റ് ബോട്ടുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഫോർട്ടിൻ്റെ സൈഡിലൂടെ പോയിട്ട് തിരിച്ചു പോകുന്ന രീതിയിലാണ് അതുള്ളത്. അപ്പോൾ ഒരുപാട് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇതാ ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, അടിപൊളി. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ രാവിലെ ഒരു 10-11 മണിക്കൊന്നും വരാതിരിക്കുക, കാരണം ഭയങ്കര വെയിലാണ്. ഇനി വൈകിട്ടൊരു 5 മണിക്ക് ശേഷം വരുന്നതാണ് നല്ലത്. അപ്പോൾ സൺസെറ്റ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും, വെയിലും ഒഴിവായി കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ മുകളിലാണുള്ളത്. ടാങ്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പോക്കൊഴിൽ പോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിലൂടെ അകത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഈ ഒരു ടാങ്കിൽ നിന്നും വലിയ പൈപ്പ് പുറത്തേക്കിട്ട് അത് കപ്പലിലേക്ക് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ടാവുക. ഇതുപോലത്തെ 15 ഹോളുകളാണ് ഇതിലുള്ളത്. ഈ ഒരു വഴിയിലൂടെയാണ് വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കോട്ടയുടെ വലതുവശത്ത് മൂലയിലായിട്ട് ഇതുപോലുള്ള 6 ബോർഡുകളുണ്ട്. ഈ ബോർഡുകൾ എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടയുടെ പ്രത്യേകതകളും കാര്യങ്ങളും അടങ്ങി പല ആംഗിളിലുള്ള ഫോട്ടോസ്, ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ബോർഡുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിലാണ് ഇവിടെ, ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു അറ പോലെ ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഇതിപ്പം ക്ലോസ് ആണ്. അതിനകത്തൊരു ചുമർചിത്രം പോലെ സംഭവങ്ങൾ, പണ്ട് കാലത്തുള്ളൊരു പീരങ്കിയൊക്കെ കയറ്റിക്കൊണ്ട് പീരങ്കി നിറയ്ക്കുന്നൊരു ഫോട്ടോ, അതുപോലെ തന്നെ സാധനങ്ങൾ ഇതിലേക്ക് കോട്ടയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ളത് ഫോട്ടോസ് ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെയും ഇതുപോലത്തെ ഒരു അറയുണ്ട്, ആ സൈഡിലും ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇപ്പം നമ്മൾ കണ്ടത് ഒന്നിവിടെ, പിന്നെ ഒന്നവിടെ.
അപ്പ ചൂട് കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പ ഏകദേശം കോട്ടയുടെ ഭാഗങ്ങൾ ഓൾമോസ്റ്റ് മുഴുവൻ നമ്മൾ കവർ ചെയ്തു പുറത്തേക്ക് കടക്കാനാണ് ഇനി അധികം ഇവിടെ നിന്നാൽ പണിയാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പതിവുപോലെ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ ബെല്ല് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ